മഞ്ചേശ്വരത്ത് വീണ്ടും വൻ മദ്യവേട്ട. കേരളത്തിലേക്ക് അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന 302 ലിറ്റർ മദ്യം എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ പനയാൽ ദേവൻപൊടിച്ചപാറ സ്വദേശി ഭരതരാജ് അറസ്റ്റിലായി. This news sponsored by Tamam, finest quality at affordable price. Tamam Furniture World, Uppala, Bandiyode, Udyavar. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ സംസ്ഥാന അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് വൻതോതിലുള്ള മദ്യക്കടത്ത് കണ്ടെത്തിയത്. KL 1460F 7477 നമ്പർ മാരുതി എർട്ടിക ടാക്സി കാറിലായിരുന്നു മദ്യക്കടത്ത്. 302.4 ലിറ്റർ വരുന്ന 1680 ടെട്രാ പാക്കറ്റ് കർണാടക നിർമ്മിത വിദേശ മദ്യം 35 കാർഡ്ബോർഡ് പെട്ടികളിലാക്കിയാണ് കാറിൽ സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ പള്ളിക്കര പനയാൽ ദേവൻ പൊടിച്ചപാറ സ്വദേശി ഭരതരാജ് എന്ന 30-കാരൻ അറസ്റ്റിലായി. അനധികൃതമായി മദ്യം നാട്ടിലെത്തിച്ച് ഓണക്കാലത്തെ അമിത വിലയും വിൽപ്പനയുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിലും വാഹന പരിശോധന കർശനമായി തുടരുമെന്ന് മദ്യവേട്ടയ്ക്ക് നേതൃത്വം നൽകിയ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനുസ് പറഞ്ഞു. എക്സൈസ് വകുപ്പ് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വാഹന പരിശോധനയും റെയ്ഡുകളും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ 2 ദിവസങ്ങളിലായി വാഹനം ഉൾപ്പെടെയുള്ള അബ്കാരി കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും ശക്തമായ റെയ്ഡുകൾ നടത്തുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഭരത് രാജ് എന്നയാൾ കടത്തിക്കൊണ്ടുവന്ന വാഹനം കണ്ടുപിടിക്കുകയും 35 ബോക്സുകളിലായി നിറയെ വിദേശ മദ്യം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇവിടുത്തെ എക്സൈസ് സംഘം നടത്തിയ 2-ാമത്തെ മദ്യവേട്ടയാണിത്. കഴിഞ്ഞ ദിവസം കാറിൽ കടത്തുകയായിരുന്ന 72 ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറായ വി സജീവ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ രാമ, കെ ദിനൂബ്, അഖിലേഷ്, വി ബി സബിത്ലാൽ, ഡ്രൈവർ കെ ഇ സത്യൻ എന്നിവർ തിങ്കളാഴ്ച രാത്രിയിൽ നടന്ന മദ്യവേട്ടയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.